കോർട്ട് റൂം ഡ്രാമകൾക്ക് എക്കാലത്തും വലിയ ആരാധകരുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിപ്പോൾ വളരെ വ്യത്യസ്തമായ അനവധി ചിത്രങ്ങളാണ് ഈ ജോണറിൽ നമ്മൾ കണ്ടത് കോടതി ചട്ടങ്ങളും അവിടെ നടക്കുന്ന വാദ പ്രതിവാദങ്ങളും മറ്റും കാണാൻ ആരാധകർക്ക് വലിയ താല്പര്യമാണ് സാമൂഹിക പ്രസക്തിയുള്ള അനവധി കോട്ട് റൂം ഡ്രാമകളാണ് സമീപകാലത്ത് വന്നിരിക്കുന്നത് ഇവയിലെല്ലാം തന്നെ ഹിറ്റായിരുന്നില്ല എന്നിരുന്നാലും എല്ലാ ഭാഷകളിലും ഈ ജോണറിൽ അനവധി ചിത്രങ്ങൾ വരാറുണ്ട് ഇന്ത്യൻ സിനിമയിലെ മികച്ച ചില കോട്ടറൂം ഡ്രാമകൾ ഇതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം സൂര്യനായകനായി വന്ന ജയഭീമിനാണ് ഒ ടി ടി റിലീസ് ചെയ്ത ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നാഷണൽ അവാർഡ് വരെ നേടിയ സിനിമ സംവിധാനം ചെയ്തത് ടി കെ ജ്ഞാനവേലാണ് ജാതി വ്യവസ്ഥയെ വലിയ രീതിയിൽ വലിച്ചു കീറിയ ചിത്രമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ബോളിവുഡ് ചിത്രമാണ് സെക്ഷൻ ത്രീ സെവൻറ്റി ഫൈവ് അജയ് ബഹൽ ഒരുക്കിയ ചിത്രത്തിൽ അക്ഷയ് ഖന്ന മീര ചോപ്ര തുടങ്ങിയവരാണ് അഭിനയിച്ചത് നിയമവ്യവസ്ഥയിലെ സെക്ഷൻ ത്രീ സെവന്റി ഫൈവിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയത് പൂർണ്ണമായും ഒരു കോട്ട് റൂം ഡ്രാമയാണിത് മനുഷ്യാവകാശ പ്രവർത്തകൻ ഷാഹിദ് ആസ്മിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്ന ചിത്രമാണ് ഷാഹിദ് രാജ്കുമാർ റാവു വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഹൻസാൽ മെഹ്ത ആണ് ബോക്സ് ഓഫീസിലും ചിത്രം ഹിറ്റായിരുന്നു നാഷണൽ അവാർഡ് ലഭിച്ച മികച്ച ചിത്രമാണ് കോട്ട് രണ്ടായിരത്തി പതിനാലിൽ ചൈതന്യ താമഹാനെ ഒരുക്കിയ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു റിയൽ ലൈഫ് സ്റ്റോറി പറഞ്ഞ ചിത്രം അനവധി ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം വന്ന മലയാളത്തിലെ ഒരു കോട്ടറും ഡ്രാമയായിരുന്നു ജനഗണമന പൃഥ്വിരാജ് സുരാജ് വെന്യാറമൂട് തുടങ്ങിയവർ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ചിത്രം പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഡിജോ ജോസ് ആന്റണി ഒരുക്കിയ ചിത്രം സാമൂഹിക കാര്യങ്ങൾ എടുത്തു കാണിക്ക ചിത്രങ്ങളിലൊന്നാണ് അമിതാഭ് ബച്ചൻ തപ്സിപാനു തുടങ്ങിയവർ മുഖ്യവേഷത്തിൽ വന്ന ചിത്രമായിരുന്നു പിങ്ക് പൂർണ്ണമായും കോട്ട് ഡ്രാമയാണ് ഈ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം തമിഴിൽ നേർക്കൊണ്ട പാർവേ എന്നും തെലുങ്കിൽ വക്കീൽ സാപ്പ് എന്ന പേരിലും റീമേക്ക് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം തെലുങ്കിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ഗാർഗി ഗൗതം രാമചന്ദ്രൻ ഒരുക്കിയ ചിത്രത്തിൽ ടൈറ്റിൽ ഹാളിൽ അഭിനയിച്ചത് സായി പല്ലവിയാണ് തിയേറ്ററിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയാതിരുന്ന ഈ ചിത്രം തീർത്തും ഒരു അണ്ടർ റീറ്റഡ് സിനിമയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക